അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി രാമക്ഷേത്രത്തിൽ വമ്പൻ അലങ്കാര ഒരുക്കങ്ങൾ. ശ്രീകോവിലിലെ സ്വർണ്ണ വാതിലുകൾക്ക് പിന്നാലെ 2400 കിലോ ഭാരമുള്ള മണികളും സ്ഥാപിക്കും. ലോകത്തിൽ വെച്ച് അതിമനോഹരമായ അലങ്കാരങ്ങളാകും രാമക്ഷേത്രത്തിൽ ഉണ്ടാവുക എന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇറ്റ ജില്ലയിൽ നിന്നുള്ള ലോഹ വ്യവസായി ഉൾപ്പെടുന്ന സംഘം നിർമ്മിച്ച 2400 കിലോഗ്രാം വരുന്ന ഭീമൻ മണി ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയത്. അഷ്ടധാതുക്കൾ എന്നറിയപ്പെടുന്ന സ്വർണം, വെള്ളി, ചെമ്പ്, സിങ്ക്, ടിൻ, ഇരുമ്പ്, മെർക്കുറി എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ച് 30 തൊഴിലാളികളാണ് മണിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒറ്റ അച്ചിൽ നിർമ്മിച്ച മണിയിൽ നിന്നുള്ള ശബ്ദം 10 വരെ ചെന്നെത്തുന്നതാണെന്ന് പറയപ്പെടുന്നു. 25 രൂപയാണ് മണിയുടെ നിർമ്മാണ ചെലവ്. കൂടാതെ 51 കിലോഗ്രാം തൂക്കം വരുന്ന 7 കൂടി സംഘം ട്രസ്റ്റിന് കൈമാറി. രണ്ട് ദിവസം മുൻപാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് സ്വർണ വാതിലുകൾ സ്ഥാപിച്ചത്. വാതിലുകളുടെ ചിത്രങ്ങളും അധികൃതർ പുറത്തുവിട്ടിരുന്നു. വാതിലിന് ഏകദേശം 12 ഉയരവും 8 വീതിയുമുണ്ട്. സ്വർണവാതിലിന്റെ മധ്യഭാഗത്ത് സ്വാഗതം ചെയ്യുന്ന 2 മുഗൾ ഭാഗത്ത് കൊട്ടാര സദൃശമായ രൂപവും കാണാം. വാതിലിന്റെ താഴെയുള്ള 4 മനോഹരമായ കലാസൃഷ്ടികളും ആലേഖനം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ 13 വാതിലുകൾ കൂടി സ്ഥാപിക്കും. രാമക്ഷേത്രത്തിൽ ആകെ 46 വാതിലുകളാണ് സ്ഥാപിക്കുന്നത്. അതിൽ 42 വാതിലുകളിൽ 100 സ്വർണം പൂശും. ലോകത്തിൽ വെച്ച് അതിമനോഹരമായ അലങ്കാരങ്ങളാകും രാമക്ഷേത്രത്തിലെത്തുന്നവരെ സ്വാഗതമരുളാൻ ഉണ്ടാകുക എന്നും ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം ജയ്പൂർ സ്വദേശിയായ ശില്പി ചന്ദ്രേഷ് പാണ്ഡെ നിർമ്മിച്ച 51 ഉയരമുള്ള രാംലല്ലയുടെ വിഗ്രഹം അയോധ്യയിലെത്തി. 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ താനും ഉണ്ടാകുമെന്ന് ചന്ദ്രേഷ് പാണ്ഡെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം.